സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പേടിയുള്ള ദാസാർ താഴെ ഇരിക്കുമ്പോൾ ദാസാറിന്റെ നിഴൽവട്ടം കണ്ടാൽ പോലും എൻ്റെ കാലും കൂട്ടിയിടിക്കും. റിമിയുടെ കാണപ്പെട്ട ദൈവം ആരാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സാക്ഷാൽ ഗാനഗന്ധർവൻ, അത് ദാസാർ തന്നെയാണ്. ദാസാറ വെളുത്ത തൊപ്പിയും താടിയും വെച്ചിരിക്കുമ്പോൾ ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പം വന്ന ഫ്രണ്ട് ഇരിക്കുന്നത്. അയ്യോ, എന്തേലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ. വേറൊരു കാര്യം, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ തുടങ്ങിയ എല്ലാ ആക്ടേഴ്സും പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇവരൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ആഡിൽ വരുന്ന ഓരോ ഐറ്റംസ് ഇവരെത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വിദ്യാജി അവർ ഈ അടുത്ത് വന്ന പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുക? പറയാൻ പറ്റുക? എനിക്ക് പറയാം. ആ, ശൗചാലയം. മാഡം അത് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേടുമായിരിക്കും. ചെയ്യാൻ പോകുന്നത്, അതെ, നമ്മുടെ എല്ലാം പൊന്നോമനയായ, മലയാളത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം പൂമരം അല്ലാണ്ട് വേറെ ഇറങ്ങിയിട്ടില്ല. പിന്നെ തമിഴിൽ എന്തോ മത്തിക്കറിയും മീൻ കുഴമ്പോ, അങ്ങനെ എന്തൊരു പടം ഇറങ്ങി. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാളി എന്ന് വിളിക്കണോ ദാസാ എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ദാസ് ഈ സ്നേഹപൂർവ്വം വിളിക്കുന്നു. മോനെ വാവി വാ. കരാമേട്ടനും ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാം, കാരണം അച്ഛനമ്മമാർക്കാ കൂടുതൽ സന്തോഷം. ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഈ ചെരുപ്പും കൂടി ഇട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും തെങ്ങിന്റെ ചോട്ടി കിടക്കുന്ന തേങ്ങയുടെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 10 വേണേ എഴുതി വെക്കാം. മാഡം നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന മാതിരി കൊച്ചു കൊച്ചു സാരിയൊക്കെ വന്നിട്ടുള്ളത്. Even 2 years ago, 20 kgs heavier, you were as beautiful. അപ്പൊ മാഡം പറയുന്നത് ഞാൻ 20 kg ഇനി കൂട്ടണം എന്നാണ്. നാളെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടെങ്കിലും കണ്ണുകൾ ചെന്ന് ഉടക്കുന്നത് സുപ്രിയയിലോട്ടാ. ചുമ്മാ സുപ്രിയ എന്ന് സ്വപ്പെട്ടാൽ എനിക്ക് പൃഥ്വിരാജിലോട്ട്, മറിയം വഴി യേശുവിലേക്ക് എന്ന് പറഞ്ഞ പോലെ. ഇരുവഴിഞ്ഞിപ്പുഴ പുരയല്ല കേട്ടോ, ഇനി അറബിക്കടലിലുള്ളതാണെങ്കിൽ പൃഥ്വിരാജ് കാഞ്ചനമാലയ്ക്കുള്ളതല്ല, എനിക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ളതാ? സുപ്രിയയ്ക്കുള്ളതാ. ഭാഗ്യവതി. ഒരു നിമിഷം, ഞങ്ങൾക്കൊരു അറിവ്, കഴിവ്, വിവരം, വിദ്യാഭ്യാസം, ബുദ്ധി, തന്റേടെ ഒക്കെ ഉള്ള മുണ്ടുടുത്ത ഒരു 4 പേര് സ്റ്റേജിലോട്ട് വരണം. ചേട്ടന്മാര് അതും 50 വയസ്സിന് മേലെ പ്രായമുള്ള. ആണ് ഗംഭീരായി 45 കുഴപ്പമില്ല. ഉണ്ടാണോ മുണ്ടുടുത്ത ആൾക്കാർ തന്നെ? പിന്നെ പ്രത്യേക കാരണം മുണ്ടിന്റെ അടിയിലും കൂടെ വേണം കേട്ടോ, അത് ഉറപ്പായിട്ടും വേണം.